അപ്പോൾ ഫർള് നോമ്പിൽ നിയ്യത്ത് അത് രാവിലെ രാത്രി തന്നെ സംഭവിപ്പിക്കൽ നിർബന്ധമാണ്. അതാണ് ഫർള് നോമ്പിലെ നിയ്യത്തിൻ്റെ ഷർത്ത്. അപ്പോൾ പിന്നെ ഒരു ചോദ്യം കാണുന്നുണ്ട്, എന്താണ് റമളാൻ്റെ ആദ്യ രാവിൽ രാത്രിയിൽ ഒരാൾ ഈ റമളാൻ മുഴുവനും നോമ്പെടുക്കുന്നു എന്ന് കരുതിയാൽ അത് മതിയാകുമോ എന്ന. അത് ഷാഫിഈ മദ്ഹബിൽ നോമ്പ് സ്വഹീഹാവാനുള്ള ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് തന്നെ അന്നിയ്യത്തു ലികുല്ലി യൗമിൻ, ഓരോ 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 ദിവസത്തിനും വേണ്ടി പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ്. അപ്പോൾ നോമ്പ് സ്വഹീഹാവാനുള്ള ആദ്യത്തെ ഷർത്ത് തന്നെ ഓരോ ദിവസത്തിനും പ്രത്യേകമായ നിയ്യത്ത് വേണം എന്നാണ്. മാത്രമല്ല ഓരോ നോമ്പും വേറെ വേറെ ഇബാദത്താണല്ലോ. ഇന്നത്തെ നോമ്പ് തിങ്കളാഴ്ചത്തെ ഫർളായ റമളാൻ മാസത്തിലെ നോമ്പല്ലല്ലോ ചൊവ്വാഴ്ചക്കത്തെ നോമ്പ്. അപ്പോൾ അത് വേറെ വേറെ ഇബാദത്തുകളായതുകൊണ്ട് തന്നെ വേറെ വേറെ നിയ്യത്ത് അനിവാര്യമാണ്. മാത്രമല്ല ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. അപ്പോൾ ഓരോ ദിവസത്തിനും വേണ്ടി ഓരോ നിയ്യത്ത് നിർബന്ധമാണ്. അതേസമയം ഇവിടെ ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിന് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ ഷറഹു ബാഫലിൽ പറഞ്ഞ ഒരു ഉദ്ധരണി നാം വായിക്കാം. ഫലവു നവ അവ്വല ലൈലത്തു മിൻ റമളാന, റമളാനിൻ്റെ ആദ്യ രാത്രിയിൽ ഒരാൾ നിയ്യത്ത് ചെയ്തു. സൗമ ഷഹരി കുല്ലിഹി, ഈ റമളാൻ മാസം മുഴുവനും ഞാൻ നോമ്പെടുക്കുന്നു എന്നൊരാൾ കരുതി. എന്നാൽ ലം യക്ഫി, ആ നിയ്യത്ത് ആ കരുത്ത് മതിയാവുകയില്ല. ലിഗൈരിൽ യൗമിൽ അവ്വലി, ആദ്യത്തെ ദിവസത്തിന് വല്ലാതെ മതിയാവുകയില്ല. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തിൽ ആദ്യത്തെ രാവാണല്ലോ റമളാനിൻ്റെ ഒന്നാമത്തെ രാത്രിയാണ് അയാൾ കരുതുന്നത്, ഈ റമളാൻ മുഴുവനും ഞാൻ നോമ്പെടുക്കാൻ കരുതി എന്ന്. അത് ആ തൊട്ടടുത്ത പകലിലെ ആ ദിവസത്തിലെ നോമ്പിന് മാത്രമേ മതിയാവുകയുള്ളൂ എന്നാണ്. അതേസമയം അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം അവിടെ ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. ലാക്കിൻ യംബഗി ലഹു ദാലിക, എങ്കിലും ഇത് ഇത് റമളാനിൻ്റെ ആദ്യ രാത്രിയിൽ ഇങ്ങനെ കരുതൽ അത് അനിവാര്യമാകും. അനിവാര്യമാകും എന്ന് പറഞ്ഞാൽ അത് സുന്നത്താകാൻ സുന്നത്താണ് എന്നതിനെ സംബന്ധിച്ചായിരിക്കും ഇബാറത്ത് അഥവാ പ്രയോഗം നടത്തിയത്. അപ്പോൾ സുന്നത്താണെന്ന് വരും. എന്ത്, ആദ്യ രാത്രിയിൽ തന്നെ ഈ റമളാനിലെ നോമ്പ് മുഴുവനും ഞാൻ നോൽക്കാൻ കരുതി എന്ന് ആദ്യ രാത്രിയിൽ തന്നെ ഒരാൾ കരുതുക എന്നത്. എന്തിനാത്, ലിയഹ്സുല ലഹു സവാബു സൗമി റമളാന, ആ റമളാനിലെ നോമ്പിൻ്റെ പ്രതിഫലം മുഴുവനും അവനിക്ക് ലഭിക്കാൻ വേണ്ടി. എപ്പോ ഇൻ നസിയൻ നിയ്യത്ത, ഓ നിയ്യത്ത് മറന്നുപോയാൽ, ഫി ബഅലി അയ്യാമിഹി, ആ റമളാൻ മാസത്തിലെ ഏതെങ്കിലും ദിവസങ്ങളിൽ നിയ്യത്ത് മറന്നുപോയാൽ അത് അവൻ ആദ്യ രാത്രി തന്നെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടതാണ്. എന്തേ, അത് ആ റമളാനിലെ നോമ്പിൻ്റെ കൂലി കിട്ടുമോ, കിട്ടുമല്ലോ. ഇന്ദൽ ഖായിലി, അങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് അവരുടെ അടുക്കൽ. എന്താ അവർ പറഞ്ഞത്, ബി അന്നദാലിക യക്ഫി, റമളാനിൻ്റെ ആദ്യ രാവ് രാത്രിയിൽ ഈ റമളാൻ മാസം മുഴുവൻ ഞാൻ നോമ്പെടുക്കുന്നു എന്ന് കരുതിയാൽ അത് മതിയാകും എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അഥവാ ആ പറഞ്ഞത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ മാലിക്കി മദ്ഹബ് അനുസരിച്ച് റമളാനിൻ്റെ ആദ്യ രാത്രിയിൽ ഈ റമളാനിൽ മുഴുവനും ഞാൻ നോമ്പെടുക്കാൻ കരുതി എന്ന് കരുതിയാൽ തന്നെ മതിയാകും എന്ന് പറയുന്ന ഇമാമിങ്ങളാണ്. അപ്പോൾ അതടിസ്ഥാനത്തിൽ അത് നല്ലതാണ്, ചിലപ്പോഴൊക്കെ നിയ്യത്ത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്, അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവരെ തഖ്ലീദ് ചെയ്ത്, നമ്മളിപ്പോഴൊക്കെ ഷാഫിഈ മദ്ഹബ് ഷാഫിഈ ഇമാമിൻ്റെ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാണല്ലോ ഇബാദത്ത് ചെയ്യുന്നത്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് പറ്റില്ല. അതേസമയം മറ്റ് മദ്ഹബായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് അത് പറ്റും. അതുകൊണ്ടാണ് അവിടെ ഇമാം കുർദി റഹ്മുള്ള പറയുകയാണ്, വലാ ബുദ്ധ മിൻ തഖ്ലീദിഹി ഫീ ദാലിക, ഈ വിഷയത്തിൽ അഥവാ ഏതെങ്കിലും ദിവസം മറന്നുപോയി കഴിഞ്ഞാൽ അവിടെ
ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് തഖ്ലീദ് ചെയ്യൽ അനിവാര്യമായി തീരും. അത് എവിടെയുണ്ട്? ഫതുഹുൽ ജവാദിൽ ഇബ്നു ജറഹ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു കിതാബുകളിലൊക്കെ ഇത് കാണുന്നുണ്ട് എന്നാണ് ഇവിടെ ഷറഹ് ബാഫലിൽ, അതുപോലെ തന്നെ കുർദി, അതിൻ്റെ ഹാഷിയാകുന്ന കുർദി അഥവാ രണ്ടാം ഭാഗം 172 പേജിൽ നമുക്ക് കാണാം അത്. അപ്പോൾ വിഷയം മനസ്സിലാക്കുക, റമളാനിൻ്റെ ആദ്യത്തിൽ ഒരാൾ ഈ റമളാനിലെ മുഴുവൻ നോമ്പും ഞാൻ നോൽക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അത് റമളാൻ മുഴുവനിക്കും ഉള്ള ഒരു നിയ്യത്തായി പരിഗണിക്കില്ലെങ്കിലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് അത് മതിയാകും. അപ്പോൾ വല്ല ദിവസങ്ങളിലും ഏതെങ്കിലും ദിവസങ്ങളിൽ നിയ്യത്ത് മറന്നുപോയാൽ അവിടെ ഇങ്ങനെ നിയ്യത്ത് ചെയ്തവരെ, ആദ്യ രാത്രിയിൽ നിയ്യത്ത് ചെയ്തവർക്ക് അവിടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് തഖലീദ് ചെയ്തുകൊണ്ട് അത് അംഗീകരിച്ച് അത് പിൻപറ്റിക്കൊണ്ട് അവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. അത് തന്നെയാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള ഷർഹു ബാഫലിൽ നമ്മൾ ഉണർത്തിയതും, മാത്രമല്ല ഇമാം കുർദി റഹിമഹുള്ള അവിടുത്തെ ഹാഷിയത്തുൽ കുർദിയിൽ ഉണർത്തിയതും എന്ന് ചുരുക്കം.